ഇന്ത്യയിൽ പകൽ സമയമായിരിക്കുമ്പോൾ അമേരിക്കയിൽ രാത്രിയായിരിക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ലോകത്ത് പല മേഖലകളിലും പല സമയമാണെന്നത് തന്നെ. എന്നാൽ ലോകത്ത് ഒരിടത്ത് നിൽക്കുമ്പോൾ വളരെ ചെറിയ ദൂരത്ത്, അതായത് കണ്ണുകൊണ്ട് വ്യക്തമായി കാണുന്ന ദൂരമുള്ളൊരു സ്ഥലത്ത് നാളെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതുപോലെ തന്നെ രണ്ട് ഭൂഖണ്ഡങ്ങളിലായി ഇരിക്കുന്ന അമേരിക്ക റഷ്യ അതിർത്തികൾ തമ്മിലുള്ള ദൂരം കേവലം 3.8 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട വളരെ രസകരമായ ഒരു കഥയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. കര അതിർത്തിയല്ലാതെ അമേരിക്കയുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം റഷ്യയാണെന്ന് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അതുമാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതാണ്. ആ കാര്യങ്ങൾ രസകരവുമാണ്. ചിത്രത്തിൽ കാണുന്നത് രണ്ട് ദ്വീപുകളാണ്. ഇവ കടലിൽ മുഖാമുഖം നോക്കി നിൽക്കുന്ന രണ്ട് ദ്വീപുകൾ മാത്രമാണെന്ന് നമ്മൾ കരുതിയാൽ അത് തെറ്റാണ്. ഈ രണ്ട് ദ്വീപുകളും ലോകത്തെ രണ്ട് വൻ ശക്തികളുടേതാണ്. ഒന്ന് അമേരിക്ക, മറ്റൊന്ന് റഷ്യ. വിശദമാക്കാം. കിഴക്കൻ റഷ്യയെയും പടിഞ്ഞാറൻ അമേരിക്കയെയും വേർതിരിക്കുന്നത് ബെറിങ് കടലിടുക്കാണ്. ഈ കടലിടുക്കിലുള്ള ദ്വീപുകളുടെ പേരാണ് ഡയമേഡ് ദ്വീപുകൾ. ഇവിടെ മുഖാമുഖം രണ്ട് ദ്വീപുകളുണ്ട്. ഈ രണ്ട് ദ്വീപുകൾ അമേരിക്കയുടേതും റഷ്യയുടേതുമാണെന്ന് സാരം. പ്രശസ്തനായ ഡാനിഷ് റഷ്യൻ സഞ്ചാരി വൈറ്റസ് ബെറിങ് ആണ് ഈ കടലിടുക്ക് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ കടലിടുക്കിന് ബെറിങ് കടലിടുക്ക് എന്ന പേര് വന്നു. അവിടെയുള്ള ദ്വീപുകൾക്ക് ഗ്രീക്ക് സെയിൻ്റ് ആയിരുന്ന ഡയമഡസിൻ്റെ പേരും നൽകുകയുണ്ടായി. ഈ ദ്വീപുകൾ തമ്മിൽ 2.4 കിലോമീറ്ററിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ. വലിയ ദ്വീപ് ബിഗ് ഡയമേഡ് എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ വിസ്തീർണം എന്നത് 29 സ്ക്വയർ കിലോമീറ്റർ ആണ്. ജനവാസമില്ലാത്ത ഇവിടം സൈബീരിയയുടെ ഭാഗമായി റഷ്യയ്ക്ക് കീഴിൽ നിലനിൽക്കുന്നു. ഔദ്യോഗിക ജനവാസമില്ലെങ്കിലും റഷ്യയുടെ ബോർഡർ ഫോഴ്സസും പര്യവേഷണ സംഘങ്ങളുമൊക്കെ ഇവിടെയുണ്ട്. ഇനി ചെറിയ ദ്വീപ് ലിറ്റിൽ ഡയമേഡ് എന്നറിയപ്പെടുന്നു. അമേരിക്കൻ സ്റ്റേറ്റായ അലാസ്കയുടെ ഭാഗമായ ലിറ്റിൽ ഡയമേഡിൻ്റെ വിസ്തീർണം എന്നത് 7.3 സ്ക്വയർ കിലോമീറ്റർ ആണ്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജനവാസമുണ്ട്. ഏതാണ്ട് ഒറ്റപ്പെട്ട സ്ഥലമായ ഇവിടെ 170 പേർ താമസിക്കുന്നു. വേനൽക്കാലത്ത് പോലും ഈ മേഖലകളിൽ 4 ഡിഗ്രിക്കപ്പുറം ചൂട് കാണില്ല. ബാക്കിയുള്ള സമയങ്ങളിൽ ശരാശരി -15 ഡിഗ്രി ഒക്കെയാണ് ഇവിടുത്തെ താപനില. അതുകൊണ്ട് ഈ മേഖല മഞ്ഞു നിറഞ്ഞതാണ്. എന്നാൽ ഇതുമാത്രമല്ല ഈ മേഖലയെ വ്യത്യസ്തമാക്കുന്നത്, ഈ ദ്വീപുകൾക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്. യെസ്റ്റർഡേ, ടുമാറോ എന്നിവയാണ് ആ പേരുകൾ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ലിറ്റിൽ ഡയമേഡിനും ബിഗ് ഡയമേഡിനും ഇടയിലൂടെയാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്നു പോകുന്നത്. അതായത് ദൂരത്തിൽ 2.4 കിലോമീറ്റർ മാത്രമുള്ള ഈ പ്രദേശങ്ങൾ തമ്മിൽ സമയത്തിൽ ഒരു ദിവസത്തിൻ്റെ വ്യത്യാസം വരുമെന്നർത്ഥം. റഷ്യയുടെ ഭാഗമായ ബിഗ് ഡയമേഡ് ദ്വീപ് ലിറ്റിൽ ഡയമേഡിനേക്കാളും ഒരു ദിവസം മുന്നെയാണ് സമയത്തിൽ. അതുകൊണ്ട് തന്നെ ബിഗ് ഡയമേഡിനെ ടുമാറോ ഐലൻഡ് എന്നും ലിറ്റിൽ ഡയമേഡിനെ യെസ്റ്റർഡേ ഐലൻഡ് എന്നും വിളിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ ലിറ്റിൽ ഡയമേഡിൽ നിന്ന് ബിഗ് ഡയമേഡിലേക്ക് നോക്കുമ്പോൾ നാം നാളെയാണ് കാണുന്നത്. ഇനി തിരിച്ച് ബിഗ് ഡയമേഡിൽ നിന്ന് ലിറ്റിൽ ഡയമേഡിലേക്ക് നോക്കുമ്പോൾ നാം ഇന്നലെയെ കാണും. കൃത്യമായ കണക്കനുസരിച്ച് 21 മണിക്കൂറിൻ്റെ വ്യത്യാസമാണ് ഈ മേഖലകൾ തമ്മിലുള്ളത്. ഭാവിയെ കാണണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ലിറ്റിൽ ഡയമേഡിൽ നിന്നും ബിഗ് ഡയമേഡിലേക്ക് നോക്കി നാളെ എന്ന ഭാവി കാലത്തെ കാണാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട രസകരമായ സംശയങ്ങളും ഉണ്ടാവാം. തണുപ്പ് കാലത്ത് മഞ്ഞ് നിറയുന്ന ഈ മേഖലയിലപ്പോൾ അമേരിക്കയിൽ നിന്നും നടന്ന് റഷ്യയിലേക്ക് പോകാമല്ലോ എന്നതാണത്. ആലോചിക്കുമ്പോൾ സാങ്കേതികമായി ശരിയാണെങ്കിലും പ്രായോഗികമായി അത് തെറ്റാണ്. എന്നിരുന്നാലും രണ്ടുപേർ ഇതിലൂടെ നടന്ന് റഷ്യയിലെത്തിയിട്ടുണ്ട്. തണുത്തുറഞ്ഞ മേഖലയാണെങ്കിലും കടലിടുക്കിൽ പലപ്പോഴും ശക്തമായ അടിയൊഴുക്ക് അനുഭവപ്പെടാറുണ്ട്. മറ്റൊന്ന്, ബെറിങ് കടലിടുക്കിലെ ഈ ദ്വീപുകളിലൂടെ ഔദ്യോഗികമായ സഞ്ചാരത്തിന് ഒരു അനുമതിയും ഇല്ലെന്നതാണ്. നേരെ മറിച്ച് മറ്റ് ഭാഗങ്ങളിലൂടെ അലാസ്കയിൽ നിന്നും സൈബീരിയയിലേക്ക് ഫെറി മാർഗം ഔദ്യോഗികമായി പോകാവുന്നതുമാണ്. കാൽനടയായി ലോകം ചുറ്റാനിറങ്ങിയ കാളും ഫ്രഞ്ചുകാരനായ ദിമിത്രി കീഫറും ബെറിങ് കടലിടുക്ക് നടന്നു കടന്നിട്ടുണ്ട്. എന്നാൽ റഷ്യൻ സേന തടയുകയും അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി. ഇത് പിന്നീട് പല പ്രശ്നങ്ങൾക്കും കാരണമായി തീരുകയും ചെയ്തിരുന്നു. എന്തൊക്കെയാണെങ്കിലും ലോകത്തെ തന്നെ കൂട്ടിമുട്ടിക്കാൻ സാധിക്കുന്ന ബെറിങ് കടലിടുക്കിലൂടെ ഒരു ടണലോ പാലമോ പണിയാനുള്ള പദ്ധതികളും ചർച്ചകളും കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാലാവസ്ഥാപരമായും പ്രകൃതിപരമായും ഉള്ള പ്രശ്നങ്ങളെ മറികടന്നുകൊണ്ടുള്ള മികച്ച പദ്ധതികൾ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ഒന്നിപ്പിക്കാവുന്ന റോഡ് മാർഗം എന്നത് നടപ്പാക്കാനാവാതെ തുടരുകയാണ്.